കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സിപിഐയുടെ നെടും തൂണാണ് കാനം രാജേന്ദ്രൻ. എന്നാൽ സിപിഐ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ അക്രമങ്ങൾ അരങ്ങേറിയിട്ടും ഒരു വാക്കുപോലും മിണ്ടാതെ മൗനത്തിലിരിക്കുന്ന കാനത്തിന്റെ നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറിയെയും MLA പോലീസ് പെരുവഴിയിലിട്ട് തല്ലിയിട്ടും സംസ്ഥാന സെക്രട്ടറി തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ പടരുകയാണ്. സംസ്ഥാനത്ത് CPI എന്ന പാർട്ടിക്ക് നവജീവൻ നൽകിയ വ്യക്തിയാണ് CPI സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും എന്നും പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുള്ള കാനത്തിനെ നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് കേരളം പറഞ്ഞിട്ടുള്ളത്. CPI ആണ് യഥാർത്ഥ ഇടതുപക്ഷം, അതാണ് ശരിയുടെ പക്ഷമെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അഭിപ്രായമുയർത്തുന്ന വിധത്തിലുള്ള ഇടപെടലായിരുന്നു കാനത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപ് ഉണ്ടായിരുന്നത്. കാനത്തിന്റെ ഈ നിലപാടുകളെല്ലാം CPI എന്ന ഇടതു പാർട്ടിക്ക് സമൂഹത്തിൽ ഏറെ സ്ഥാനം നൽകി. CPMന്റെ നയങ്ങളിൽ അതൃപ്തരായി പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന ഒട്ടനവധി പ്രവർത്തകരെ CPIയിൽ എത്തിക്കാൻ കാനത്തിന് സാധിച്ചു. ഇത് CPIയുടെ അംഗത്വത്തിൽ വലിയ വളർച്ചയുണ്ടാക്കി. അതിന്റെ തിളക്കത്തിലാണ് CPIയുടെ കഴിഞ്ഞ സമ്മേളനങ്ങളെല്ലാം നടന്നത്. പാർട്ടിക്കുള്ളിലെ എതിർചേരിക്ക് മിണ്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ കാനം തരംഗം തന്നെ പാർട്ടിയിലുണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെ കാനം നടത്തി. പ്രതികളെ സംരക്ഷിക്കുന്ന CPMനെയും മുഖ്യമന്ത്രിയെയും കടുത്ത ഭാഷയിൽ തന്നെ കാനം വിമർശിച്ചു. കൂടാതെ നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിലും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് കാനം നടത്തിയത്. മുഖം നോക്കാതെ തന്നെ പ്രതികരിച്ച കാനത്തിന്റെ ഈ നിലപാടുകൾക്ക് കേരളം കൈയടിച്ചു. നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, നിങ്ങളാണ് ശരിക്കുള്ള നേതാവെന്ന് ജനം പറഞ്ഞു. എറണാകുളത്ത് വർഷങ്ങളായി CPMമായി CPI കൊമ്പുകോർത്താണ് മുന്നോട്ട് പോകുന്നത്. അതിനെരിവും പുളിയും പകരാൻ കാനം ജില്ലയിൽ നേരിട്ടെത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബലത്തിൽ എറണാകുളത്ത് CPIക്ക് പുത്തൻ ഉണർവുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. കാനം കൂടെയുണ്ടെന്ന ബലത്തിൽ ജില്ലയിലെ പാർട്ടി ശക്തമായ നിലപാടുകളുമായാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും CPMമായി ഉരസേണ്ടി വരുമ്പോഴും നേതൃത്വം കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസം CPI ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തം പാർട്ടി നേതാക്കളും പ്രവർത്തകരും നടുറോഡിൽ പോലീസിന്റെ അടി വാങ്ങിയിട്ട് പോലും പ്രതികരിക്കാത്ത കാനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പ്രതിഷേധം ഉയരുന്നു. പിണറായിയുടെ പോലീസ് സ്വന്തം പാർട്ടിക്കാരെ തല്ലിച്ചതച്ചിട്ട് പോലും കാനം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ്. ഈയിടെയായി കാനത്തിന്റെ നിലപാടുകൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ മുറുമുറുപ്പാണ് ഉണ്ടാക്കുന്നത്. കൊല്ലത്ത് ജില്ലാ എക്സിക്യൂട്ടീവിൽ കാനത്തിനെതിരെ വിമർശനമുണ്ടായി. അതിനു പിന്നാലെയാണ് എറണാകുളത്തെ സംഭവങ്ങൾ കാനത്തെ പാർട്ടിക്കുള്ളിൽ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത്. CPMനോട് പോരടിച്ച് പാർട്ടിയെ വളർത്തിയ സംസ്ഥാന സെക്രട്ടറി നിർണായക ഘട്ടത്തിൽ മിണ്ടാതായതിന്റെ മറിമായമെന്തെന്ന് അന്വേഷിക്കുകയാണ് പ്രവർത്തകർ. എന്തായാലും കാനത്തിന്റെ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല CPIയോട് അനുഭാവം വെച്ചു പുലർത്തുന്ന ജനങ്ങൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയും കാനം പ്രതികരിക്കാതിരുന്നാൽ അത് സ്വന്തം പാർട്ടിയോട് തന്നെ കാട്ടുന്ന അനീതിയാകുമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. കേരളത്തിലെ CPIയുടെ ശബ്ദവും കവചവും പോരാളിയുമാണ് കാനം രാജേന്ദ്രൻ. അദ്ദേഹം മൗനം പാലിക്കുന്നത് CPIക്ക് തന്നെ ക്ഷീണമാണ്. ആ MLA പറയുന്നത് എന്നെ തല്ലുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്നാണ്. ഞാൻ പുറംതിരിഞ്ഞു നിന്നപ്പോൾ എന്നെ തല്ലി. ജില്ലാ സെക്രട്ടറിയുടെ തലക്കിട്ടടിച്ചു. CPIയുടെ ജില്ലാ സെക്രട്ടറിയുടെ തലക്കിട്ടടിച്ചു. മൃഗീയമായ പോലീസ് നരനായട്ടായിരുന്നു CPIക്കാർക്ക് നേരെ ഉണ്ടായത്. നിങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയില്ല എന്നാണ് CPIക്കാർ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. പിണറായി വിജയനും പറഞ്ഞു ഈ ലാത്തിച്ചാർജ് ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞു. പക്ഷെ കാനൻ രാജേന്ദ്രന്റെ മിണ്ടാട്ടമില്ല. കാനൻ രാജേന്ദ്രൻ ഒരു വാക്കുകൊണ്ട് പോയി. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.